ശ്രീ ഷാഫി ചാലിയം ശ്രീ ഷാഫി ചാലിയം പതിനൊന്നാം ദിവസം പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കുന്നു. അന്വേഷണം വേഗത്തിൽ പോകുന്നു. ദിവ്യയെ അറസ്റ്റ് ചെയ്തേക്കുമെന്നുള്ളതാണ് ഈ മണിക്കൂറിലെ സൂചന. ഈ സമയത്ത് ഈ പറഞ്ഞതുപോലെയാണെങ്കിൽ മുൻകൂർ ജാമ്യാപേക്ഷ നിൽക്കുന്ന സമയത്ത് അറസ്റ്റിലേക്ക് സാധാരണ കടക്കാറില്ല, ശരിയാണ്. പക്ഷേ അസാധാരണ സാഹചര്യങ്ങളിൽ അങ്ങനെ കടക്കാറുണ്ട്. അറസ്റ്റ് പാടില്ല എന്നൊരു നിയമമില്ല എന്ന് അഭിഭാഷകർ തന്നെ പറയുന്നു, നിയമവൃത്തങ്ങൾ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ അറസ്റ്റിലേക്ക് പോകേണ്ടതുണ്ട് എന്ന രൂപത്തിലേക്കൊരു തീരുമാനം വരുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ അത് ഇപ്പോഴത്തെ സാഹചര്യം മനസ്സിലാക്കി കൊണ്ടുകൂടിയല്ലേ? ശ്രീ ഷാഫി ചാലിയ, അതായത് അതെ, സ്മൃതി ചോദിച്ചൊരു ചോദ്യമുണ്ട്, ദിവ്യ എവിടെയാണ്? അതിന് റിജി ലോക്കോസിന് മറുപടിയില്ല. കാരണം 11 ദിവസമായി മുങ്ങി നടക്കുകയാണ്. മുൻകൂർ ജാമ്യത്തിന് തലശ്ശേരി കോടതിയിൽ കൊടുത്തു. മുൻകൂർ ജാമ്യത്തിന് കൊടുത്തു എന്നത് അറസ്റ്റ് ചെയ്യാതിരിക്കാനുള്ളൊരു കാരണമല്ല. ഒരു CRPC യിലോ IPSയിലോ പറയുന്നില്ല. പ്രതി മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കും, മുൻകൂർ ജാമ്യം കിട്ടും വരെ മുങ്ങും. പക്ഷേ മുൻകൂർ ജാമ്യത്തിന് ഒരു പ്രതി പോയി എന്ന കാരണത്താൽ ആ പ്രതി അറസ്റ്റ് ചെയ്യേണ്ടതില്ല എന്ന് ഏത് നിയമത്തിലുള്ളത്? പിന്നെ പതിവ് എന്ത് പതിവ്? സിദ്ദീഖ് മുങ്ങിയതാണ്. സിദ്ദീഖ് മുങ്ങി നടന്ന് അത് ഇവിടുത്തെ പോലീസിൻ്റെ സഹായത്തോടാണോ ഇല്ലേ എന്നുള്ളത് എനിക്കറിയില്ല. അവസാനം സുപ്രീം കോടതി അറസ്റ്റ് ചെയ്യരുത് എന്ന് പറഞ്ഞതിന് ശേഷമാണ് സിദ്ദീഖ് പൊങ്ങിയത്. അപ്പോൾ നിയമം ഇളവ് ആർക്കൊന്നും കൊടുത്തിട്ടില്ല. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ ഇവിടെ ഒരു അന്വേഷണം വെച്ച് അറസ്റ്റ് ഉണ്ടാവുമോ ഇല്ലയോ സൂചന എന്നൊക്കെ ഇവിടെ പല ഭാഷകൾ ഉപയോഗിക്കുന്നത്. ഇന്ന് വെച്ച SIT നെ നിങ്ങൾ നോക്കൂ. 11 ദിവസക്കാലം വേറൊരു HSO ആണ് ഇത് അന്വേഷിച്ചത്. HSO തന്നെ എന്താ ചെയ്തത്? ഈ ദിവ്യയെ അന്വേഷിച്ച് എവിടെയും പോയിട്ടില്ല. ദിവ്യയുടെ കൂട്ടാളികൾ, പാർട്ണർമാർ തുടങ്ങിയ പലരുണ്ട്, അവിടെ ഒന്നും പോയിട്ടില്ല. മാത്രമല്ല, ഇന്ന് ഏതോ ഒരുത്തൻ പ്രശാന്തിൻ്റെ ഭാര്യ സഹോദരനോ ഒരു കള്ളനെ പോലെ ഓടുന്ന രംഗം നിങ്ങൾ നമുക്ക് കാണിച്ചത്. എന്തിനാ ഓടേണ്ട ആവശ്യം? ഇവരൊക്കെ എവിടേക്കായി ഓടുന്നത്? മാത്രമല്ല, ഈ HSO ടീം അന്വേഷിക്കാൻ പോയത് എവിടേക്ക് അറിയോ? ഈ ADM വസതി നിൽക്കുന്ന പത്തനംതിട്ടയിൽ. അവിടെ എന്താ അന്വേഷിക്കാനുള്ളത്? അവിടെ മരണപ്പെട്ട് കിടക്കുന്ന, പിന്നെ അവരുടെ എന്താണ്, മരണപ്പെട്ട ആളുടെ ദുഃഖാർത്ഥിയായി നിൽക്കുന്ന കുട്ടികളും അമ്മയും, ആ അമ്മേൻ്റെ അടുത്തേക്കാ പോണത്. അവരുടെ അടുത്ത് പോയി ചോദിക്കാൻ പറ്റിയൊരു സന്ദർഭമാണോ ഇത്? മാത്രമല്ല, ഇപ്പം വെച്ചത് ആരാണ്? കണ്ണൂർ കമ്മീഷണറെ അല്ലേ? ഈ പിന്നെ കണ്ണൂർ കമ്മീഷണറെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ആലോചിച്ചു, അദ്ദേഹം ആരാ? ഒരു ജില്ലാ പോലീസ് മേധാവി മാത്രമാണ്. ഇവിടെ കലക്ടർ അടക്കമാണ് പ്രതി. പ്രതിയെ കണ്ടാൽ സല്യൂട്ട് ചെയ്യേണ്ട ആളെയാണ് അന്വേഷണ ചുമതല ഏൽപ്പിച്ചത്. പ്രോട്ടോകോൾ പ്രകാരം ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റാണ് കലക്ടർ. കലക്ടറെ ചുവടെയുള്ള ഒരു ഉദ്യോഗസ്ഥനെ വെച്ചിട്ട് ഒരു SIT ഉണ്ടാക്കിയാൽ എത്രമാത്രം അത് ഫലപ്രദമാകും അന്വേഷണം? ഏറ്റവും ചുരുങ്ങിയത് ഒരു ADGP റാങ്കിലുള്ള ഒരാളെങ്കിലും ആകണം, അല്ലെങ്കിൽ ഈ SIT ഉണ്ടാക്കിയ DIG എങ്കിലും അതിൻ്റെ നേതൃത്വം കൊടുക്കണം. എന്നാലേ അതൊരു നിഷ്പക്ഷമായ ഒരു അന്വേഷണമാണെന്ന് നമുക്ക് മനസ്സിലാവും. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇവിടെ എന്തെല്ലാം അന്വേഷിക്കാൻ കിടക്കുന്നത്? ഇപ്പോൾ ഞാൻ 4 ദിവസം മുമ്പ് ഈ ചർച്ചയിൽ കുറേ കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞു. ഈ ദിവ്യയുമായി ബന്ധപ്പെട്ട് കണ്ണൂർ ജില്ലയിലുള്ള നിരവധി അഴിമതി കേസുകളുടെ സൂചനകൾ ഞാൻ നൽകി. സ്മൃതി പരിധിക്കാട്ടിൽ അതിനൊരു ഗൗരവം കൽപ്പിച്ചിട്ടില്ല. പക്ഷേ ഇന്ന് നിങ്ങളുടെ TV പ്രസാദ് എന്ന നിങ്ങളുടെ ഒരു റിപ്പോർട്ടർ പിന്നെ വലിയൊരു ബ്രേക്കിംഗ് ആണ് നടത്തിയിരിക്കുന്നത്. ഞെട്ടിപ്പിക്കുന്ന കഥകളാണ് പുറത്തു. ഞാനതിന് സൂചനകളെ തന്നിട്ടുള്ളൂ. എന്തെല്ലാം കാര്യങ്ങളാണ് പുറത്തു വന്നത്? ഇവരുടെ പാർട്ടി സംവിധാനത്തെക്കുറിച്ച് വലിയ ഗരിമ പറയുന്ന ആളുകളവർ. ഇവിടെ ഇപ്പോഴും ദിവ്യ എന്ന പേരിഞ്ഞ് പറയരുത് നമ്മളാരും. CPMൻ്റെ ജില്ലാ നേതാവ് എന്ന പേരാണ് നമ്മൾ പറയേണ്ടത്. കാരണം ജില്ലാ നേതാവായിട്ട് സ്റ്റിൽ കണ്ടിന്യൂ, ഇപ്പോഴും തുടരുകയാണ്. ഒരു കുഴപ്പമില്ല. ഞാൻ കഴിഞ്ഞ ചർച്ചയിൽ പറഞ്ഞു, അധികാരസ്ഥാനത്തിനേക്കാളും വലുത് പാർട്ടി പദവികളാണ് എന്ന് പ്രഖ്യാപിക്കുന്നവരാണ് CPM. പക്ഷേ ഇവിടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറിക്കോ, പാർട്ടിയുടെ പദവി നിന്ന് മാറണ്ട എന്ന് പറഞ്ഞാൽ പാർട്ടിയുടെ പദവിയിൽ നിന്ന് മാറ്റി നിർത്താൻ പറ്റുന്ന ഒരു കുറ്റവും ഈ രമ്യ ചെയ്തിട്ടില്ല എന്ന ഒരു ഡിക്ലറേഷനാണ്. അത് ഈ കുടുംബത്തിന് സഹിക്കുമോ? സഹിക്കുമോ? കുടുംബവും പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയും പത്തനംതിട്ടയിലെ ADMൻ്റെ വീടും പരിസരം നിൽക്കുന്ന പിന്നെ ലോക്കൽ സെക്രട്ടറിയും ഏരിയ കമ്മിറ്റി സെക്രട്ടറിയും ഇന്നും ഇന്നലെയും തുടർച്ചയായി TVയിൽ വന്ന് പറയുന്നു, ഒളിപ്പിക്കുകയാണ്. DYFI സംഘവും ചേർന്നിട്ട്, പോലീസും ചേർന്നിട്ട് എന്ന് പറയുന്നു. ആരെയാണ് നിങ്ങൾക്ക് പേടി? പിന്നെ നിങ്ങളെ പാർട്ടിയുടെ കാര്യം, ഒരു പാർട്ടിയിലേക്ക് എങ്ങനെ ആളെ ചേരാൻ പറ്റുക? ഞങ്ങളോടൊക്കെ പറയുക, നിങ്ങളെ മുസ്ലിം ലീഗിലും കോൺഗ്രസും പോലെയല്ല, പാഞ്ഞു കയറി മെമ്പർഷിപ്പ് ഞങ്ങളെ പാർട്ടി കിട്ടൂല. ആരാ പറഞ്ഞ് കിട്ടൂല മെമ്പർഷിപ്പ് കിട്ടും?
ഇതാ പിന്നെ ഈ ഈ ജില്ലാ പഞ്ചായത്തിൻ്റെ വർക്കുകൾ സിൽക്കിന് കൊടുക്കുന്നു. സിൽക്കിൽ നിന്ന് സബ് കോൺട്രാക്ട് ആയിട്ട് ഒരു കമ്പനി എടുക്കുന്നു. ആ കമ്പനീൻ്റെ പേര് എല്ലാം ഇന്ന് റിപ്പോർട്ടർ ചാനൽ കൊണ്ടുവന്നു. ആ കമ്പനി രൂപീകരിക്കുന്നത് 2021 രൂപീകരിക്കുന്നത്. കമ്പനി രൂപീകരിച്ചതിന് ശേഷമാണ് ദിവ്യയുടെ ബ്രാഞ്ചിൽ, ആ ബ്രാഞ്ചിൽ ദിവ്യയുടെ അടുത്താണ് താമസിക്കുന്നത് ഈ കമ്പനീൻ്റെ ആസിഫ് എന്ന MD. ആദ്യം കമ്പനി രൂപീകരിക്കുന്നു, പിന്നെ പോയി CPM നേരിട്ട് മെമ്പർഷിപ്പ് എടുക്കുന്നു. എങ്ങനെ നേരിട്ട് മെമ്പർഷിപ്പ് ഈ ആസിഫിന് കിട്ടി? ആദ്യം അനുഭാവിയായി തുടരണം. ഒരു വർഷക്കാലം അനുഭാവിയായി തുടർന്ന് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയുണ്ടെന്ന് വിലയിരുത്തണം. പാർട്ടി മെമ്പർഷിപ്പിന് അർഹനാണെന്ന് ബോധ്യപ്പെടണം. അതിനൊരു കൊല്ലത്തെ ഡ്യൂറേഷൻ പറയുന്നുണ്ട്. പക്ഷേ ഈ ആസിഫിൻ്റെ കാര്യത്തിൽ അതൊന്നും ഉണ്ടായില്ല. കമ്പനി രൂപീകരിക്കുന്നു, നേരെ പാർട്ടി ബ്രാഞ്ചിൽ വന്ന് അംഗത്വം എടുക്കുന്നു, ഉടനെ തന്നെ ജില്ലാ പഞ്ചായത്തിൻ്റെ വർക്ക് സിൽക്കിന് കൊടുക്കുന്നു. സിൽക്കാകട്ടെ നേരിട്ട് ആർക്ക് കൊടുക്കുന്നു? ഇയാൾക്ക് കൊടുക്കുന്നു, ഒരു പുതിയ കമ്പനിക്ക്. സിൽക്ക് സർക്കാരിൻ്റെ കീഴിലുള്ള പൊതുമേഖല സ്ഥാപന. ഞാൻ സിൽക്കിൻ്റെ വെബ്സൈറ്റിൽ പോയി നോക്കി, നോക്കിയ സമയത്ത് 37 ഡയറക്ടർമാരാണ് അതിൽ. ഇത്ര ഡയറക്ടർമാർ സിൽക്കിൽ വന്ന ഒരു കാലഘട്ടം ഇതിന് മുമ്പുണ്ടായി പറഞ്ഞിട്ടില്ല. ഞാൻ ആ സിൽക്കിൽ ലൈസൻസ് ഓഫീസറായി ജോലി ചെയ്ത ആളാണ്, തിരുവനന്തപുരത്തും ബേപ്പൂരും. പിന്നീട് ഞാൻ അതിന് ഒഴിവായതാ. 5 or 10 കുറവ് ആളാണ് അതിൻ്റെ ഡയറക്ടർ പോലും ഉണ്ടാക്കുക. ഇപ്പം നോക്കുകയാണ്, 37 ഡയറക്ടർമാർ. ഇവർക്കൊക്കെ ഉള്ള ഹോണറേഷൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. വ്യവസായ വകുപ്പിന് കീഴിലുള്ളതാണ്. ഇനി സിൽക്കിൻ്റെ ചെയർമാനും ഇതിൽ അംഗങ്ങളും ആർക്കും ഇത് പറ്റുന്നുണ്ട്? നിങ്ങൾ ആലോചിച്ചൊക്കെ എത്ര ഈ സിൽക്ക് ഇത് കൊടുക്കുമ്പം ഈ കമ്പനിക്ക് മാത്രമേ കൊടുക്കണത്. 2021-22, 2022-23, 2023-24 പുറത്തു വന്നിട്ടില്ല. 12 കോടി രൂപയുടെ പ്രവൃത്തി കേൾക്കണം. ഒരു ടെൻഡർ വിളിക്കില്ല, ഒന്നും വിളിക്കില്ല. ഒരു പ്രീവിയസ് ട്രാക്ക്, ഒരു മുൻകാല പ്രവൃത്തി പരിചയവുമില്ലാത്ത ദിവ്യക്ക് വേണ്ടി ദിവ്യയുടെ ഒരു സുഹൃത്ത് ഉണ്ടാക്കിയ ഒരു കമ്പനി. നേരത്തെ ആദിത്യ ബിർള ഗ്രൂപ്പിൽ ജോലി ചെയ്ത ഒരു വ്യക്തിയാണ്, അവനെയാണ് കൊണ്ടുവന്നിട്ട് എന്താണ് പിന്നെ രജിസ്റ്റർ ഓഫ് കമ്പനിയിൽ അത് ഇങ്ങനെ ഒരു പേരിൽ കമ്പനി രജിസ്റ്റർ ചെയ്യുന്നു. എത്ര എളുപ്പത്തിൽ CPMലും മെമ്പർഷിപ്പ് പെട്ടെന്ന് കിട്ടുന്നു. സിൽക്കിൽ നിന്ന് ഒരു പ്രീവിയസ് എക്സ്പീരിയൻസും കാണിച്ചു കൊടുക്കാതെ നേരിട്ട് വർക്ക് വാങ്ങുന്നു. 12 കോടി രൂപയുടെ വർക്ക്, എന്തെല്ലാമാണ് ഇതിനെക്കുറിച്ച് നമുക്ക് പറയാനുള്ളത്? അതേപോലെ തന്നെ ഈ പ്രശാന്തിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. ഈ പ്രശാന്ത് എങ്ങനെ പരിയാരം മെഡിക്കൽ കോളേജിൽ എങ്ങനെ ഇലക്ട്രീഷ്യനായി കയറി? അയാൾ നിയമനം പരിശോധിക്കണം. കോൺട്രാക്ട് അഗ്രിമെൻറ്റിലൂടെ കയറിയതാണോ? അങ്ങനെ കയറിയതാണെങ്കിൽ സർക്കാരിൻ്റെ ശമ്പളം വാങ്ങുന്ന ആളാണ്, സർക്കാരിൽ നിന്ന് പൈസ ജീവിക്കുന്ന ആളാണ് ഈ പ്രശാന്തൻ. ഇനി BJP ഒരു പ്രതികരിക്കുന്നുണ്ട്, നിങ്ങൾ കൂടി മറുപടി പറയണം. ഒരു സൈഡ് മാത്രം പറഞ്ഞു പോയാൽ പോരാ. എങ്ങനെ പെട്രോൾ പമ്പിൻ്റെ അപേക്ഷിച്ചാൽ ആർക്കാണ് എലിജിബിലിറ്റി? കൃത്യമായി ഇന്ന് ഞങ്ങൾ പരിശോധിച്ചു. സർക്കാർ ശമ്പളം വാങ്ങുന്നവന് അപേക്ഷിക്കാനുള്ള അർഹതയില്ല. എന്നിട്ടും പെട്രോളിയം മന്ത്രാലയം ഈ അപേക്ഷ ഗ്രാൻഡ് ചെയ്തത് എങ്ങനെ? ആരുടെ കയ്യിലാണ് പെട്രോളിയം വകുപ്പ് കിടക്കുന്നത്? സുരേഷ് ഗോപിൻ്റെ കയ്യിൽ. ഇതിൻ്റെ നെക്സസ് എവിടെ എത്തും? അഴിമതിയിൽ രാഷ്ട്രീയവും ജാതിയും മതമൊന്നും ഇല്ല. ഇവിടെ എന്താ കണ്ണൂരിൽ നടക്കുന്നത്? വളരെ പഠിക്കണം നമ്മൾ. ഇത് പല പഠിക്കും പോകുന്നുണ്ട്. പെട്രോളിയത്തിൻ്റെ കാര്യം എങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചാൽ BJP മേലോട്ട് നോക്കും. കാരണം ഇത് വലിയ വലിയ ആഴത്തിലുള്ള വർക്ക് അവിടെ നടത്തിയത്. നമ്മൾ അതിൻ്റെ അടുത്ത് എല്ലാ കണക്കും ഉണ്ട്. പ്രശാന്തൻ കരാർ ജീവനക്കാരനാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അയാളെ സ്ഥിരം ജീവനക്കാരനാക്കാനുള്ള പട്ടികയിൽ അയാൾ ഉണ്ടായിരുന്നു, അതാണ് മന്ത്രിയും പറഞ്ഞിട്ടുള്ളത്. മന്ത്രി ഇതാ ഇനി തെറിക്കുകയാണ്, ഇനി അവിടെ ഇല്ല, ഒരു നിമിഷം ഇരിക്കുകയില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ 4 ദിവസമായി. ശരി, പ്രശാന്തൻ ഇപ്പോഴും പരിയാരം മെഡിക്കൽ കോളേജിലെ ഇലക്ട്രീഷ്യനാണ്. അയാൾ ജോലിക്ക് ഹാജരാകുന്നില്ല എന്ന് മാത്രമേ അനുമതി കൊടുക്കണമെങ്കിൽ അതിൻ്റെതായ ഒരുപാട് മാനദണ്ഡമുണ്ട്. ഇവിടുത്തെ 5 പോലീസ് ഡിപ്പാർട്ട്മെന്റ് അടക്കമുള്ള 5 ഡിപ്പാർട്ട്മെന്റ് അന്വേഷിച്ചിട്ടാണ് NOC കൊടുക്കുന്നത്. അതൊക്കെ NOC കൊടുത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം. കണ്ണൂർ ജില്ലാ AD ആണ് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ പേപ്പേഴ്സ് പെട്രോളിയം മിനിസ്റ്ററിൽ നിന്ന് ഇങ്ങോട്ട് കമ്പനിയിൽ ഇങ്ങോട്ട് അയച്ചു കഴിഞ്ഞാൽ എല്ലാ അന്വേഷണവും നടക്കുന്ന ഇവിടെയാണ്. അല്ലാണ്ട് പെട്രോളിയം കമ്പനിക്ക് പ്രത്യേക ED സംവിധാനവും വിജിലൻസ് സംവിധാനവും അല്ല. ഇവിടുന്ന് റിപ്പോർട്ട് പ്രകാരം, ഇവിടുന്ന് കൊടുക്കുന്ന റിപ്പോർട്ട് പ്രകാരം കൊടുക്കുന്നത്. അതുകൊണ്ട് അതെ, അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത് ആ എല്ലാ അന്വേഷണങ്ങളും പുറത്തു വരണം. സ്മൃതി പരത്തിക്കാട്.